ഗോപിനാഥ് മുതുകാട് നടത്തുന്ന ഡിഫറന്റ് ആർട്ട് സെന്റർ എന്ന സ്ഥാപനത്തിനെതിരെ ചിത്ര സിആർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളെ അനുകൂലിച്ചും എതിർത്തും നിരവധി ആളുകളാണ് സമൂഹ മാധ്യമത്തിലൂടെ രംഗത്തു വന്നത്. നേരത്തെ ഗോപിനാഥ് മുതുകാടിനെ എതിർത്ത് പോസ്റ്റിട്ട അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ശ്രീദേവി തന്റെ പോസ്റ്റ് പിൻവലിക്കുകയും ഇത്തരം സ്ഥാപനങ്ങളുടെ കണക്ക് ഓഡിറ്റ് ചെയ്യപ്പെടണമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെ പരസ്യ പ്രതികരണത്തിന് ഗോപിനാഥ് മുതുകാട് തയ്യാറായിട്ടില്ല. സ്ഥാപനത്തിന്റെ മാനേജർ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ജീവനക്കാരൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കമന്റാണ് സ്ഥാപനത്തിന്റേതായി പുറത്തുവന്ന ഏക വിശദീകരണവും. അതേസമയം ചിത്ര സിആർ കൂടുതൽ ചോദ്യങ്ങളുമായി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. സമൂഹ മാധ്യമത്തിലെഴുതിയ പോസ്റ്റിലാണ് 13 ചോദ്യങ്ങൾ അവർ വീണ്ടും ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന് അനുബന്ധമായ ചില വിവരാവകാശ രേഖകളും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ സാറിന്റെ പോസ്റ്റ് ഷെയർ ചെയ്യുകയും അതിന് അങ്ങയുടെ വിലയിരുത്തുകൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തതിന് 1000 നന്ദി എന്ന് തുടങ്ങുന്ന കുറിപ്പിൽ ഒരു കൈയടക്കമുള്ള മാന്ത്രികൻ തന്റെ കൈവേഗത്താലും കൗശലത്താലും മാന്ത്രിക വിദ്യ അവതരിപ്പിക്കുമ്പോൾ കാഴ്ചക്കാർ രണ്ടു തരമാണ്. ഒരു കൂട്ടർ അതിലെ അത്ഭുതം മാത്രം കാണും, മറ്റൊരു കൂട്ടർ അതിന്റെ ട്രിക്ക് കൂടി മനസ്സിലാക്കാൻ സൂക്ഷ്മമായി നോക്കും. ഞാനീ രണ്ടാം ഗണത്തിലാണെന്ന് വ്യക്തമാക്കുന്നു. മുതുകാടിനെ എതിർക്കാൻ ഞങ്ങൾ ബദ്ധവേരികളോ മുൻജന്മ ശത്രുക്കളോ അല്ലെന്ന് വ്യക്തമാക്കുന്ന അവർ ഗോപിനാഥ് മുതുകാട് നടത്തുന്ന പ്രസ്ഥാനം ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അയാൾ നടത്തുന്ന ഒരു എന്റർടൈൻമെന്റ് സ്ഥാപനത്തിന് തകർച്ചയുണ്ടാകാം എന്ന സാഹചര്യത്തിൽ കലാപരമായി മുൻനിൽക്കുന്ന ഭിന്നശേഷി കുട്ടികളെ ഓഡിഷൻ നടത്തി തന്റെ സ്ഥാപനത്തിൽ ചേർക്കുകയും അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു എന്ന വ്യാജേന അവിടെ വരുന്ന കാഴ്ചക്കാർക്ക് മുമ്പിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും അങ്ങനെ വരുന്ന ടിക്കറ്റിന്റെ പൈസ ചാരിറ്റി എന്ന വ്യാജേന കൈക്കലാക്കുകയും അതുകൂടാതെ ഗവൺമെന്റിൽ നിന്ന് ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുകയും സ്വദേശത്തും വിദേശത്തുമുള്ള വ്യക്തികൾ, സ്ഥാപനങ്ങൾ, റോട്ടറി ക്ലബ്ബ്, ലയൻസ് ക്ലബ്ബ് മുതലായ അസോസിയേഷനുകൾ എന്നിവയിൽ നിന്ന് ഭീമമായ സംഭാവനകളും ഇതിനകം കൈപ്പറ്റിയിട്ടുണ്ടെന്നും ആരോപിക്കുന്നു. ഇവിടെ അപ്പനും സുഭദ്രയും ഞാനും എന്ന് പറയുന്നത് പോലെ മുതുകാടും ഭാര്യയും അടുത്ത കുറച്ച് തൊഴിലാളികളും ചേർന്ന് നടത്തുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുപോലും മാജിക്കൽ സയൻസ് അക്കാദമി പൂജപ്പുര എന്ന പേരിലാണ് ഡിഫറന്റ് ആർട്ട് സെന്റർ എന്നൊരു സ്ഥാപനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആക്ടിന് പരിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും വിവരാവകാശ രേഖകൾ കാണിക്കുന്നതായും അവർ പറയുന്നു. സാമൂഹിക നീതി വകുപ്പിൽ നിന്നും ഒരു ഡേ കെയർ ലൈസൻസ് മാത്രമാണ് നിലവിലുള്ളതെന്ന് പറയുന്ന പോസ്റ്റിൽ ചില ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അവ ഇങ്ങനെയാണ്. 1, ഡിഫറന്റ് ആർട്ട് സെന്റർ തുടങ്ങിയത് മുതലുള്ള കണക്കുകൾ പ്രസിദ്ധീകരിക്കുമോ? 2, ചാരിറ്റി ഇനത്തിൽ നാളിതുവരെ ആരിൽ നിന്ന് എത്രയെല്ലാം രൂപ കൈപ്പറ്റിയിട്ടുണ്ട്? 3, പൂജപ്പുര SBIയിലും ഡൽഹിയിലെ SBI മെയിൻ ബ്രാഞ്ചിലും ഫെഡറൽ ബാങ്ക്, സെൻട്രൽ ബാങ്ക് തുടങ്ങിയ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലും വന്ന മുഴുവൻ തുകയും താങ്കൾ പ്രസിദ്ധീകരിക്കാൻ കഴിയുമോ? ഇതുകൂടാതെ ഡയറക്ടർ സ്ഥാനത്ത് വന്നിട്ടുള്ള മറ്റുള്ളവരുടെയും അക്കൗണ്ടിലെ പൈസകളുടെ വിശദ വിവരങ്ങൾ കൂടി പ്രസിദ്ധീകരിക്കാൻ തയ്യാറുണ്ടോ? 5, അമേരിക്കയിൽ നിന്നും 300 കുട്ടികളെ താങ്കൾ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ആളൊന്നിന് $2000 താങ്കൾ കൈപ്പറ്റുകയുണ്ടായി. വ്യവസ്ഥകളിൽ ഒന്ന് കുട്ടികൾക്ക് പ്രതിമാസം 5000 രൂപ സ്റ്റൈപ്പൻഡ് കൊടുക്കണമെന്നായിരുന്നു. ബാക്കി തുക അവരുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കണമെന്ന് ഈ വാക്ക് പറഞ്ഞ് താങ്കൾ പൈസ വാങ്ങിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് യഥാവധി കൊടുത്തിട്ടുണ്ടോ? അതിന്റെ രേഖ പ്രസിദ്ധീകരിക്കാമോ? 6, താങ്കൾ ബഹുമാനപ്പെട്ട ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് മന്ത്രി അനിൽകുമാറിനെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ അനാഥ കുട്ടികളെ സംരക്ഷിക്കുകയാണെന്നും 300-ൽ പരം സ്റ്റാഫുകൾ ഉണ്ടെന്നും ആയതിനാൽ റേഷനരി അനുവദിക്കണമെന്നും അപേക്ഷിച്ചിരുന്നു. അതിനടിസ്ഥാനത്തിൽ തിരുവനന്തപുരം താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്ന് താങ്കളുടെ സ്ഥാപനത്തിലേക്ക് റേഷനരി അനുവദിക്കുകയും താങ്കൾ അത് കൈപ്പറ്റുകയും ചെയ്തു. ഒരു ഡേ കെയർ സ്ഥാപനമായ താങ്കളുടെ സ്ഥാപനത്തിൽ റെസിഡൻഷ്യൽ സ്ഥാപനത്തിൽ കൊടുക്കുന്ന റേഷൻ ആനുകൂല്യം താങ്കൾ അസത്യമായ അപേക്ഷയിലൂടെ കൈക്കലാക്കിയത് എന്തിനു വേണ്ടിയാണ്? 7, ഈ കുട്ടികളുടെ റേഷൻ വിതരണത്തിൽ നിന്ന് അവരുടെ അലവൻസ് കട്ടായതിനെ കുറിച്ച് പേരൻസ് ചോദിച്ചപ്പോൾ അത് തിരുത്തുന്നതിലേക്കായി വീണ്ടും സത്യവാങ്മൂലം കൊടുക്കുകയും അതിൽ താങ്കളുടെ സ്ഥാപനം ഒരു ഡേ കെയർ സ്ഥാപനമാണെന്നും കുട്ടികൾ അവിടെ നിൽക്കുന്നില്ല എന്നും ദിനേന വീട്ടിൽ പോയി വരുന്നവരാണെന്നും റേഷൻ ഓഫീസിൽ നിന്ന് വിവരാവകാശ പ്രകാരം കിട്ടിയ രേഖകളിൽ കാണുന്നു. എന്തുകൊണ്ടാണ് അങ്ങയെ പോലെ ഇങ്ങനെ ഒരു ഉന്നത വ്യക്തിത്വം ഇത്തരം കുട്ടികളെ കുറിച്ച് അപവാദം പറയുന്നത്? 8, സമൂഹത്തിൽ ഒരു നേരത്തെ ആഹാരത്തിനായി കഷ്ടപ്പെടുന്ന നിരവധി ആൾക്കാരുള്ള നാട്ടിൽ എങ്ങനെയാണ് അങ്ങേക്ക് ഇത്തരത്തിൽ റേഷൻ തട്ടിക്കാൻ കഴിയുന്നത്? ഇത്തരത്തിൽ റേഷനരി തട്ടിച്ചെടുക്കുന്നത് ഒരു വൻ കുറ്റമാണ്. താങ്കൾ ആ റേഷന്റെ പൈസ ഗവൺമെന്റിൽ തിരികെ നൽകിയോ? 9,
താങ്കൾ ഗവൺമെന്റ് കൊടുത്ത കണക്കിന് പ്രകാരം 350 സ്റ്റാഫുകൾ ഉണ്ട് എന്ന് പറയുന്നു. എന്നാൽ താങ്കളുടെ ഡി എസ് സി മാനേജർ സുനിൽ രാജു താങ്കളുടെ സ്ഥാപനത്തിൽ 40 സ്റ്റാഫുകൾ ഉണ്ട് എന്നാണ് ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കമന്റ് ആയിട്ടിരിക്കുന്നത്. ഇതിലേതാണ് ജനം വിശ്വസിക്കേണ്ടത്? വെബ്സൈറ്റിൽ സ്റ്റാഫുകളുടെ എണ്ണവും ഡെസിഗ്നേഷനും പ്രസിദ്ധീകരിക്കാൻ താങ്കൾ തയ്യാറുണ്ടോ? 10. താങ്കളുടെ മാനേജർ പ്രസ്തുത കമന്റിൽ പറയുന്നത് അവിടെ ഒരു തെറാപ്പി സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. ഒരു ഡേ കെയർ സ്ഥാപനം നടത്തും താങ്കൾക്ക് ഒരു തെറാപ്പി സ്ഥാപനം നടത്താനുള്ള ലൈസൻസ് ഉണ്ടോ? അത് ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെയും RCC നിബന്ധന പ്രകാരമാണോ നടക്കുന്നത്? ഒരു തെറാപ്പി സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ അത് RCA രജിസ്ട്രേഷൻ നിർബന്ധമായും വേണ്ടതാണ്. എന്നാൽ താങ്കൾ തന്ന വിവരാവകാശ മറുപടിയിൽ താങ്കളുടെ സ്ഥാപനം ഒരു ഡേ കെയർ സ്ഥാപനമാണെന്നും അതിനാൽ RCA നിബന്ധനകൾ ബാധകമല്ലെന്നും പറയുന്നു. ലാൻഡ് ഓഫ് ലോ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് എങ്ങനെ ഈ നിയമങ്ങളെ കാറ്റിൽപ്പുറത്താൻ കഴിയുന്നു? 11. താങ്കളുടെ സ്ഥാപനത്തിൽ എന്തെങ്കിലും ചൈൽഡ് അബ്യൂസുകൾ നടന്നതായി താങ്കൾക്കറിയുമോ? ഡി എ സിയിലെ മുൻ കോർഡിനേറ്ററെ അവിടുന്ന് മാറ്റിയത് എന്തിന്റെ കാരണത്താലാണ്? താങ്കൾക്ക് സാമൂഹ്യ നീതി വകുപ്പിൽ നിന്നിട്ടുള്ള ലൈസൻസിൽ ഇതൊരു ഡേ കെയർ സ്ഥാപനമാണെന്നും റെസിഡൻഷ്യൽ സ്ഥാപനമല്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ഡേ കെയർ സ്ഥാപനം നടത്തുന്നതിന് 100 കോടി രൂപയുടെ ആവശ്യം എന്താണ്? ഇതിന്റെ കാര്യകാരണങ്ങൾ വ്യക്തമാക്കാമോ? 13. തിരുവിതാംകൂർ കൊച്ചി സാഹിത്യ ശാസ്ത്രീയ ധാർമ്മിക സംഘങ്ങൾ രജിസ്റ്ററാക്കുന്ന നിയമപ്രകാരം 92/1996 ദി മാജിക്കൽ സയൻസസ് എന്ന പേര് രജിസ്റ്റർ ചെയ്തു താങ്കൾ നടത്തി വന്ന ഈ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്ക് നാളിതുവരെ ചാരിറ്റി എമൗണ്ടുകൾ ഏതു വകുപ്പിലാണ് കൊള്ളിക്കുന്നത്? ടാക്സ് വെട്ടിക്കുന്നതിലേക്കായി താങ്കൾ ധനവകുപ്പിൽ കൊടുത്തിട്ടുള്ള അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ 25/9/2023 പ്രസ്തുത രജിസ്ട്രേഷൻ ഡിഫറൻറ്റ് ആർട്ട് സെന്റർ എന്ന് മാറ്റിയതിന്റെ രഹസ്യം എന്താണ്? മുന്നേ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം മുതുകാട് തന്നിട്ടില്ലെങ്കിലും ഈ ചോദ്യങ്ങളുടെ കാര്യത്തിൽ നിങ്ങളൊരു നിരീക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്.